നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് രാമ ലക്ഷ്മണ ദ്വാദശിയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. രാമലക്ഷ്മണ ദ്വാദശി വരുന്നത് ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി ദിവസമാണ്. അത് ഈ ജൂൺ 22-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ഈ ദ്വാദശി ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദശരഥ മഹാരാജാവിന് മക്കളില്ലായിരുന്നപ്പോൾ അദ്ദേഹം വ്രതമെടുത്ത് അടുത്ത ചൈത്രമാസത്തിലെ നവമി ദിവസം ശ്രീരാമചന്ദ്രനെ ലഭിച്ച മകനായി ലഭിച്ചത് ഈ ദിവസം, ഈ ദശമി ദിവസം അദ്ദേഹം വ്രതമെടുത്ത് പ്രാർത്ഥിച്ചത് കൊണ്ടാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സന്താനങ്ങളില്ലാത്തവർ ഈ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുവാണെങ്കിൽ, മഹാവിഷ്ണുവിനെയോ ശ്രീരാമചന്ദ്രനെയോ പ്രാർത്ഥിക്കുവാണെങ്കിൽ, ഒരു വർഷത്തിനുള്ളിൽ അവർക്ക് സന്താനഭാഗ്യം ലഭിക്കുമെന്നാണ്. ഇതുകൂടാതെ ജോലിയില്ലാത്തവർക്ക് ശ്രീരാമക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണുക്ഷേത്രത്തിലോ തുളസിമാല സമർപ്പിച്ച്, തുളസിയിലകൾ, നമ്മുടെ വീട്ടിൽ തുളസിയിലകൾ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ തുളസിയിലകൾ കൊണ്ടുപോകണം, അല്ലെങ്കിൽ വാങ്ങിച്ച് അത് ശുദ്ധമാക്കി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ ഈ തുളസിയിലകൾ കൊണ്ട് തന്നെ നമ്മുടെ പേരിൽ അർച്ചന ചെയ്യാൻ പറയണം. അങ്ങനെ ചെയ്ത് ആ ദിവസം വ്രതവും എടുക്കുകയാണെങ്കിൽ ജോലി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ പ്രാവശ്യം മിസ് ചെയ്താൽ പിന്നെ ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും ഈ ദ്വാദശി ദിവസം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും, അവർക്ക് ജോലി ലഭിക്കേണ്ടവർക്ക്, അതുപോലെ തന്നെ സന്താനഭാഗ്യം വേണ്ടുന്നവർക്കും ഈ ദിവസം വ്രതമെടുക്കുക. ഈ ദിവസത്തെ വ്രതം നമുക്ക് സാധാരണ വ്രതങ്ങളുടെ കൂട്ട് തന്നെ ഫ്രൂട്ട്സ് കഴിച്ച് അടുത്ത ദിവസം വെനസ്ഡേ രാവിലെ സൂര്യോദയത്തിന് ശേഷം നമുക്ക് തുളസി തീർത്ഥം കുടിച്ച് പാരണ വീട്ടാം. പാരണ ടൈമൊന്നുമില്ല, സൂര്യോദയം കഴിഞ്ഞ് ഏത് സമയത്തും നമുക്ക് തുളസി തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.